കാരണം അവളെ താഴെ രണ്ട് അനിയത്തിമാരുണ്ട്. പിന്നെ അവളെ ഞാൻ എത്ര കാലം ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഇവരെ കൊണ്ടടക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് അവർ എന്നോട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. പിന്നെ നമ്മൾ പരസ്പരം അറിയുന്ന ആളുകളായതുകൊണ്ട് ഒരു തെറ്റലിൻ്റെ വിഷയം വരണ്ട. ഇന്നും കാണാറുണ്ട് എൻ്റെ ഭാര്യയോട്. ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ പ്രണയമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എൻ്റെ ഡയറികളൊക്കെ അവൾ വായിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർ തമ്മിൽ നല്ല കമ്പനിയാണ്. ഒരുവിധം ആളുകളുടെ ധാരണ ഒക്കെ മാറി. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ കൊയിലാണ്ടിക്ക് അടുത്ത് കൊല്ലം. അവിടെ പ്രശസ്തമായ രണ്ട് സംഭവമുണ്ട്. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഭവം എൻ്റെ നാടിനുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല സംസ്കാരം. ഒന്ന് പിഷാരിക്കാവ്. പിഷാരിക്കാവ് കാരണമാണ് കൊല്ലത്തിന് അങ്ങനെ ഒരു തെക്കൻ കൊല്ലത്ത്. നിങ്ങളൊരു നാടൻ പാട്ട് കേട്ടിട്ടുണ്ടാവും, തെക്കൻ കൊല്ലത്ത് വാഴും ഭഗവതിയെ, ഞാനൊന്ന് തിരുമുമ്പിൽ വന്ന് കളി വിളയാടട്ടെ. വടക്കൻ കൊല്ലത്ത്, ആ വടക്കൻ കൊല്ലാണ് എൻ്റെ കൊല്ലം. തെക്കൻ കൊല്ലത്ത് കിടക്കുന്ന അമ്മയുടെ സഹോദരി എന്ന് പറയുന്ന ദേവിയാണ് ഞങ്ങളുടെ നാട്ടിൽ വാഴുന്നത്, പിഷാരികാവ് ക്ഷേത്രത്തിൽ. ഈ പിഷാരികാവും തമീമുൽ അൻസാറുള്ളവനും സംഘവും ബദറിൽ പങ്കെടുത്ത ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി, ദീൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യയിൽ വന്നിട്ടുള്ള, കേരളത്തിലെ കേരളക്കരയിലെത്തിയ മാലിക് ദിനാർ സംഘത്തിൻ്റെ കൂടെയുള്ള തമീമുൽ അൻസാറുള്ളവനും സംഘവും ബദറിയങ്ങൾ കിടന്നുറങ്ങുന്നത് മണ്ണും എൻ്റെ നാടാണ്. അൽഹംദുലില്ലാ, വലിയ സൗഭാഗ്യം അവിടെ ജനിക്കാൻ സാധിച്ചത്. അവിടെ പാറപ്പള്ളി എന്ന് പറയും, മക്കാം എല്ലാവർക്കും അറിയാം. ഈ അടുത്ത് ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടായിരുന്നു പാറപ്പള്ളി. വലിയൊരു അത്ഭുതം തന്നെയാണ്. ഔലിയാ വെള്ളം, അങ്ങനെ ഒരുപാട് കുദരത്തുകൾ അവിടെ കാണുന്നുണ്ട്. അള്ളാഹൻ്റെ കഥ കറാമത്ത്, അള്ളാഹുൻ്റെ ഔലിയാക്കന്മാർ വന്നിട്ടുള്ള വലിയ ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ. അങ്ങനെ രണ്ട് വലിയ മതത്തിൻ്റെ രണ്ട് വലിയ പ്രതീകങ്ങൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സൗഹാർദ്ദ സംഗമ സ്ഥലമാണ്. ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാസ്കോഡ് ഗാമ വന്ന ആ തീരത്തിൻ്റെ തൊട്ടടുത്തു വേണം. ഭാര്യയെക്കുറിച്ച് പാടിയത് പാടാൻ പറഞ്ഞു നേരത്തെ, അത് പാടാം. ഒച്ചയില്ല എനിക്ക്, അതാണ് അതിൻ്റെ ഒരു അനുപല്ലവി തൊട്ട് പാടാം. കോപമോടെ ഞാൻ എന്നാലും പാവമവളു പിണങ്ങില്ല, പോയ കാല പ്രണയമറിഞ്ഞു ശാപമവളു പറഞ്ഞില്ല. എൻ്റെ ജീവായി പിറന്ന മക്കളും അവളു നൽകിയ നിധിയാണ്, എന്നും അവരെ പാടിയുറക്കും അവളെനിക്കൊരു കുയിലാണ്. ഇത്തിരി ഞാനകലുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്, എൻ്റെ ഉയർച്ചയിലെന്നും ഏറിയ പ്രാർത്ഥനയുണ്ട്. എൻ്റെ വീടിൻ ഭാഗ്യവിളക്ക് എന്നും ഈ മലര്, എൻ്റെ കിളിമകള്, എൻ്റെ ബീവി സുന്ദരിയ, എൻ്റെ മാത്രം കൺമണിയ, എന്നും എൻ്റെ പൂങ്കരള സ്നേഹമലരിതളായി അവളൻ മോഹസുഖലയമായി. ശബ്ദമില്ലാത്തൊണ്ണില്ലേ തീർത്തു പാടായിരുന്നു. അതെ, പിന്നീട് അവസരം കാത്തിക്കേണ്ട ഒരവസ്ഥയും വന്നിട്ടില്ല. പിന്നീട് എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്നെ. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൈത്താങ്ങ്. എൻ്റെ പ്രാർത്ഥന പോലെ ഞാൻ പരിചയപ്പെടുന്ന ആളുകളായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ഒരു വലിപ്പം കൊണ്ട് തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായി. ഒരുപാട് പേരുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത്. ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഈ മീഡിയയിൽ മില്ലേനിയം ഓഡിയോസ്, ഗാലറി വിഷൻ, പിന്നെ ടൈം പാസ്, സ്പീഡ് ഓഡിയോസ്, അങ്ങനെ കുറേ. ഫാമിലി, എൻ്റെ കുടുംബം, ഞാൻ ജനിച്ചും വളർന്നൊക്കെ ആ തറവാടിന് മുന്നിൽ തന്നെയാണ് ഇപ്പം താമസിക്കുന്നത്. ഞാൻ ജനിച്ചും വളർന്നൊക്കെ വലിയൊരു തറവാട് എന്ന് പറയുന്നത് പാവപ്പെട്ട ഞങ്ങളുടെ തറവാട്ടിൽ 10-20 അംഗങ്ങൾ, 21 പേര് ഞങ്ങൾ മക്കളടക്കം കൊണ്ട് നിന്നു, എല്ലാവരും കുട്ടികളൊക്കെ. അതിൽ എൻ്റെ കുടുംബം, എൻ്റെ ഉമ്മ പാപ്പ, ഞങ്ങൾ 4 മക്കൾ. അതിലേറ്റവും ഇളയവനാണ്. ഞാൻ ഇടയിൽ 2 പെങ്ങന്മാർ. ഏറ്റവും മൂത്തത് ഇക്കയാണ്, ഏട്ടൻ. ഏട്ടൻ ഇപ്പോൾ ഖത്തറിൽ വർക്ക് ചെയ്യുന്നു. ഏട്ടന് പാട്ടിൻ്റെ ആസ്വാദകനാണ്. ഇളയരാജ സാറിൻ്റെ ഒരു വലിയ കളക്ഷൻ, എ ആർ റഹ്മാൻ സാറിനെ എനിക്ക് പരിചയപ്പെടുത്തിയ ആൾ എന്ന് പറഞ്ഞാൽ പാട്ടിലൂടെ പറഞ്ഞു തന്നെ. ഇത്
ഇത്രയും വലിയൊരു പ്രതിഭയാണെന്ന് ഞാൻ പഠിക്കുന്ന കാലത്തെ എറാമൻ സാറിൻ്റെ എൻട്രി മുതൽ പറഞ്ഞു തന്ന എല്ലാ കളക്ഷനും കടത്തുണ്ട്. അത്താവുള്ള ഖാൻ എന്ന് പറഞ്ഞ പാകിസ്ഥാനി സിംഗറെ ലവ് സോങ്സ് കേൾപ്പിച്ച് എന്നെ നല്ല പ്രണയഗായകനൊക്കെ പഠിപ്പിച്ചത് മുബ്രേനെയാണ്. നല്ലൊരു ആസ്വാദകനാണ്. പിന്നെ മുഹമ്മദ് റഫി സാബിൻ്റെ പാട്ടുകൾ കേൾക്കുന്ന ആളായിരുന്നു എൻ്റെ ഉപ്പാടെ പെങ്ങളെ മകൻ അബ്ദുൽ ഖാദർ എന്ന് പറയും. പുള്ളി വലിയ റഫി സാബിൻ്റെ പാട്ട് ആരാധകനാണ്. അങ്ങനെ ഞാൻ റഫി സാബിനെ അറിഞ്ഞു തുടങ്ങി, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ സ്റ്റേജിൽ പാടാൻ ശ്രമിച്ചു തുടങ്ങി. ഇന്നും എല്ലാ ഒരു കോടിക്കണക്കിന് ആരാധകരുള്ള പുള്ളിയുടെ ആരാധകരുടെ കൂട്ടത്തിൽ ഞാനും വലിയൊരു ആരാധകനാണ്. കുടുംബത്തിൽ പിന്നെ ഉമ്മ പാട്ടിന് പാട്ടിങ്ങനെ ധാരാട്ടു പാട്ടൊക്കെ പാടുമ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾ ഉപയോഗിക്കുന്നൊരു ഒറ്റമൂലിയാണ് പാട്ട്, മൂളിപ്പാട്ട് എന്നുള്ളത്. അത് എൻ്റെ ഉമ്മ എപ്പോഴും ജോലിക്കിടയിൽ പാടിക്കൊണ്ടിരിക്കും, ഞാനത് കേട്ട് പാടും. പെങ്ങന്മാരൊക്കെ പാട്ട് ചെറിയ രീതിയിലൊക്കെ പാടും, അത് എനിക്ക് നന്നായിട്ട് പ്രചോദനമായിട്ടുണ്ട്. പിന്നെ ഭാര്യ പാട്ട് പാടില്ലെങ്കിലും അപൂർവം പാട്ടുകൾ ഇഷ്ടമാണ്. അവളെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ സോങ്ങാണ് ഇലക്കൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുരുകും വേദനയിൽ ആൺകിളിയാൾ കഥ പാടി. ഭാര്യ പറയും എന്നോട്, അവൾക്ക് ഇതിന് കല്യാണത്തിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു, അതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പരിശുദ്ധമായ നല്ലൊരു പ്രണയം കൊണ്ടിരുന്നു, അത് നടക്കാതൊക്കെ പോയി. അവൾക്ക് ഈ പാട്ടിനോട് എന്തോ ഒരു പ്രിയമുണ്ട്. പിന്നെ എനിക്ക് മൂന്ന് മക്കളാണ്. എൻ്റെ ജീവൻ്റെ അംശം അതാണ് എൻ്റെ മക്കൾ. ഏറ്റവും മൂത്തത് മുഹമ്മദ് ഷഹബാസ്. എനിക്ക് പടച്ചവൻ എന്ത് തന്നിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു നിമിത്തം, എന്നെ ഞെട്ടിക്കുന്ന കുറേ നിമിത്തങ്ങൾ തന്നു. ഏറ്റവും നല്ല സാധുവായൊരു പാപ്പാനെ തന്നു. ഞാൻ എവിടെ ജോലിക്ക് പോയാലും എങ്ങനെ ഞാൻ എൻ്റെ മോനെ എവിടെ ജോലിക്ക് പോയാലും എൻ്റെ മോനെ സൂക്ഷിക്കാൻ എൻ്റെ മോനെ അറിയാം എന്ന് വിശ്വാസമുള്ളൊരു പാപ്പ. ഞാൻ എത്ര വലുതായിട്ടും എന്നെ എൻ്റെ ഏട്ടനെ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കാത്തൊരു മനുഷ്യൻ. കഷ്ടപ്പെട്ട് ഞങ്ങളെ കൂലിപ്പണി എടുത്ത് പോറ്റുമ്പം പട്ടിണി കിട്ടിയിട്ടില്ല ആ മനുഷ്യൻ. പോറ്റിയിട്ടുണ്ട് മരണം വരെ നന്നായിട്ട് ഞങ്ങളെ. അങ്ങോട്ട് കാശ് കൊടുത്ത സമയത്തും നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചാളാണ്. ഞങ്ങൾ പണിക്ക് പോകേണ്ട പ്രായമെത്തിയിട്ടും ഞാനിങ്ങനെ പാട്ടിൻ്റെ പിന്നാലൊക്കെ പോകുന്നുണ്ടപ്പം ദിവസവും രാവിലെ ഇറങ്ങിപ്പോകുമ്പം ഉപ്പാടെ പെങ്ങളെടുത്ത് അല്ലെങ്കിൽ ഉമ്മാടെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ 10-50 rupees ഇട്ട് തരുന്ന മനുഷ്യൻ. ഒന്നാമതെൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ വാപ്പയാണ്. അയാളെ നോക്കി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വാപ്പയെ പോലെ ചെയ്യാൻ പറ്റുന്നില്ല. വാപ്പയുടെ അത്ര ക്ഷമ എനിക്കില്ല. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പ്രതികരിക്കാൻ പെട്ടെന്ന് പ്രഷറാവും, പക്ഷേ പിന്നെ തന്നെ പെട്ടെന്ന് തണുക്കും. വാപ്പ പക്ഷേ വളരെ സാധുവായിരുന്നു. ജീവിച്ച് പോയതുപോലെ ആളറിയില്ല. അത്ര നല്ല മനുഷ്യന് മോനായിട്ട് ജനിക്കാൻ സാധിച്ചു. പിന്നെ ഉമ്മ ഞാൻ പറഞ്ഞല്ലോ, പാട്ട് കൊണ്ട് ഞങ്ങളെ വളരെയധികം താലോലിച്ച് എൻ്റെ ഉമ്മ ഇപ്പോൾ ഉണ്ട്. ഉപ്പ മരിച്ചിട്ട് 3 കൊല്ലമായി. ഞങ്ങളെ തീരെ നഷ്ടമാണ്. പിന്നെ എന്താ പറയുക, 3 മക്കൾ. 3 മക്കളിൽ മൂത്ത മോന് ജനിക്കുന്ന നിമിത്തം ഞാൻ പറയാം. ഈ ഇപ്പോൾ നമ്മൾ റമദാനിലിരിക്കുന്നത് അതുപോലെ ഒരു റമദാനിൽ ഒടുക്കത്തെ 10 ലാസ്റ്റ് 10 ലൈലത്തുൽ ഖദ്ർ നമ്മൾ ഒറ്റപ്പെട്ട രാവുകളിൽ ഇരട്ടപ്പെട്ട രാവുകളിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട രാവുകളിൽ പ്രതീക്ഷിക്കുന്ന ദിവസം 29-ാം രാവ് ലാസ്റ്റ് ഡേ അന്നാണ് സുബൈന് എൻ്റെ മോൻ ജനിക്കുന്നത്. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പം കയ്യിലാകെ 800 rupees കൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോഴിക്കോട് ഞാനും എൻ്റെ പെങ്ങളും നിൽക്കുകയാണ്. വൈഫിനെ കൊണ്ടുപോയി, കുട്ടീനെ പൊസിഷൻ ശരിയല്ല എന്ന് ഡോക്ടർമാർ. ഞാൻ 3 മണിക്ക് പള്ളിയിൽ കയറിയിട്ട് റബ്ബനോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ തന്നതും എനിക്ക് ഭാര്യയെ തന്ന നീ, എനിക്ക് 2 പേരും വേണം. റാഹത്തായിട്ട് അൽഹംദുലില്ലാ പടച്ചോന അന്ന് എനിക്ക് അത്ഭുതം കാണിച്ചു തന്നു. ഒരു വിഷമമില്ലാണ്ട് ഓപ്പറേഷനൊന്നുമില്ലാണ്ട് നല്ലപോലെ എൻ്റെ മോനെ പ്രസവിച്ചു. അത് ഞാനൊരു പുണ്യമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പാട്ടിലൂടെ എഴുതിയിട്ടുണ്ട് എൻ്റെ മോനെക്കുറിച്ച്. ഇടനെഞ്ചിൽ നിന്നും ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ സ്റ്റേജ് ഒച്ചയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ പാടാം. ഈ പിന്നെ ഒരു ഇൻ്റർവ്യൂ ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ ഓഡിയൻസ് എപ്പോഴും ഞാൻ പാടാൻ പോകുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പാട്ടാണ്, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. പക്ഷേ എന്താണെന്നറിയില്ല, കുടുംബം പലപ്പോഴും സ്റ്റേജിൽ പോകുമ്പോൾ ആളുകൾ പറയും അത് പാടും. രണ്ടുപേരെങ്കിലും ഞാൻ പാടാറുണ്ട്. മോള് ആയിഷ നൂറ, 2-ാമത്തെ മോള് ആയിഷ നൂറ എന്നിടാൻ കാരണം ആയിഷ എന്ന് എൻ്റെ ഉമ്മ ഇട്ട പേരാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പേരാണ് ലോകത്ത് ഇഷ്ടമുള്ള പേരുകളിൽ. നൂറ എന്ന അറ്റത്തിടാൻ കാരണം എൻ്റെ വലിയൊരു ആരാധിക, അവളുടെ പേര് നൂറാന്നാണ്. അതെൻ്റെ വൈഫ്, ആ കുട്ടിയുടെ, ആ കുട്ടീനെ എൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. ഇസ്ലാമികപരമായിട്ട് ഭയങ്കര അറിവുള്ളൊരു കുട്ടിയാണ്. ഭാര്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ ഈ മെയിലിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ
നമ്മുടെ മാതാപിതാക്കളിലൂടെ കടമകളെക്കുറിച്ചൊക്കെ ഇസ്ലാം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയിച്ചെന്ന് നൂറാന്ന് പറഞ്ഞ ഒരു അബ്ദുള്ളക്ക എന്ന് പറഞ്ഞ ആളെ മോള്, അവർ അബുദാബിൽ സെറ്റിലാണ്. ആ വീട്ടിൽ അവർ വിസ എടുത്ത് റജിലാനെ ദുബായിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, റജിലാനെ മക്കളെ. അപ്പോൾ അവിടെ നിന്ന് തീരുമാനിച്ചാണ് ഈ മോളെ പേര് ഞാൻ എൻ്റെ മോക്കിടും, പെൺകുട്ടിയായാലും അങ്ങനെ ആയിഷ നൂറ. ആയിഷ ജനിക്കുന്നത് ഞാനും, ഞാൻ ഒരു കർമ്മം ചെയ്തുകൊണ്ട് പറയുന്നല്ല, ഞാനും ഭാര്യയും കൂടെ ഉമ്രക്കുള്ള ഭാഗ്യം അഭിമാനത്തോടെ പറയാം, അല്ലാന്നുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടുപോയത് തൃശ്ശൂരുള്ള നാസർക്ക എന്ന് പറയുന്നൊരു വലിയ മനസ്സിനുടമയാണ്. നാസർക്കയും കുടുംബം അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും, എൻ്റെ ഭാര്യയും ഞാനും കുടുംബമൊക്കെ. നാസർക്ക ഞങ്ങളെ കൊണ്ടുപോയി, അവരെ ഫാമിലിയിൽ ഒരു അംഗത്തെ പോലെ ഞങ്ങളെ കണ്ടു. അവിടെ നിന്ന് ജനിക്കുന്ന മോളാണ്, എന്നാൽ അവിടെ നിന്ന് വിശേഷം ആയി, ഞങ്ങളൊരു മാസത്തോളം അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് നാട്ടിലെത്തുമ്പോഴേക്കും റജില ഗർഭിണിയാണ്. അങ്ങനെ റബീഉൽ അവ്വലിൽ റസൂൽ ജനിച്ച ആ ദിവസം ജനിച്ച മോളാണ് എൻ്റെ ആയിഷ. ആ നമ്മളെ നബിദിനാഘോഷത്തിൻ്റെ സമയത്ത് ജനിച്ച മോളാണ് ആയിഷ. ആ മോള് വന്നതോടുകൂടി കുറച്ചും കൂടി ഐശ്വര്യം കൂടി. പിന്നെ മൂന്നാമത്തെ ഖദീജ സിയ എന്ന പേര്. ഖദീജക്ക് ഞാൻ തന്നെയാണ്, ഉമ്മയും ഞാനും കൂടെ തീരുമാനിച്ച പേരാണ് ഖദീജ. ലോക വനിതകൾ മാതൃക, ഭാര്യമാർ മാതൃകയാക്കേണ്ട ഒരു വലിയ കഥാപാത്രമാണ് ഖദീജ ബീവി. ഖദീജ ബീവിയെക്കുറിച്ച് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പെരുന്നാളുകളിൽ, അതിനെല്ലാവരും പ്രശംസയും കിട്ടിയിട്ടുണ്ട്. ഷെരീഫ് കെയാണ് പാടിയത്. ഖദീജ എൻ്റെ മോളും എൻ്റെ വലിയൊരു ഭാഗ്യം തന്നെ. എൻ്റെ നിലനിൽപ്പ് ഇപ്പം ഈ മൂന്ന് പേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മക്കളെ കണ്ടിട്ടായിരിക്കും അള്ളാഹു, ഇല്ലെങ്കിൽ 7 കൊല്ലമൊന്നും നീണ്ടു നിൽക്കാൻ. ഒരു ആൽബം മീഡിയ ചെറിയ മീഡിയയാണ്, അതിൽ എന്നെക്കാൾ ഏറ്റവും കഴിവ് കുറഞ്ഞ ഗായകൻ ഞാനാണ്, അങ്ങനെ പറഞ്ഞാൽ തീർന്നല്ലോ. കാര്യം എന്നെക്കാൾ ഒരുപാട് കഴിവുള്ള നല്ല സിംഗേഴ്സ്, ഞാൻ തന്നെ പാടിച്ചിട്ടുള്ള സിംഗേഴ്സൊക്കെ എന്ത് പ്ലാൻസാണ്, എന്ത് തൊണ്ടയാണ്, നമുക്ക് അസൂയ തോന്നിപ്പോവും. അത്രയും നല്ല പാട്ടുകാരുണ്ട് ഇവിടെ. പിന്നെ എൻ്റെ മീഡിയയിൽ എനിക്ക് ശേഷം വന്നിട്ടുള്ള ആണെങ്കിലും ഒരുപാട് ആരാധകരുള്ള ആളാണ് സലീം കോടത്തൂർ, നിസാർ വയനാട്, ആബിദ് അല്ലേ, താജുക്ക നമ്മളെക്കാൾ മുമ്പേ വന്നാണ്, ഇഷ്ടംപോലെ ആരാധകരുള്ള ആളാണ്. ഇവരെ ബന്ധം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്, നല്ല മനുഷ്യനാണ്, ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധുക്കൾക്ക് ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്, നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ, ഒരുപാട് ഉപദേശങ്ങൾ തരുന്ന ആളാണ്. ഇപ്പോൾ താജുക്കാനെ പോലുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകളുള്ള ഈ മീഡിയയിൽ ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ആരാധകൻ മാത്രമാണ്. എന്നിട്ടും എന്നെ നിലനിർത്തുന്ന പഠിച്ചവൻ എൻ്റെ മക്കളെ വിചാരിച്ചിട്ടായിരിക്കും. ജനറേഷനെ സംബന്ധിച്ച് യുവതീവാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു എന്താ പറയുക, ഉപദേശം. ഉപദേശം എൻ്റെ ഞാൻ ജീവിച്ച് തീർത്ത അനുഭവം കൊണ്ട് മാത്രം പറയാം, അല്ലാണ്ട് അവരെക്കാളും വിവരം എനിക്കില്ല. ഞാൻ കണ്ടു പരിചയപ്പെട്ട അഫ്സലടക്കമുള്ള എല്ലാവരും എനിക്ക് ഗുരുനാഥന്മാരാണ്. കാരണം എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ഞാൻ അഫ്സലിൻ്റെ അടുത്തൊന്നും അഫ്സൽ അറിയാതെ പഠിച്ചെടുക്കും. അപ്പോൾ നീ എൻ്റെ ഗുരുവാണ്. ഞാൻ കാണുന്നവരൊക്കെ എനിക്ക് ഗുരുനാഥന്മാരാണ്. അപ്പോൾ എൻ്റെ ചെറിയ ഈ പരിചയം ലോകത്ത് ചുറ്റി സഞ്ചരിച്ച, ഈ ജോലിക്ക് വേണ്ടിയല്ല സർവ്വ ജോലിക്കും വേണ്ടി ആളുകളായിട്ട് സഞ്ചരിച്ച് ഈ കാലം വരെ എത്തി, ഈ പ്രായം 32-ാമത്തെ വയസ്സാണ്, ഈ പ്രായം വരെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഈ കാലഘട്ടത്തിലെ കുട്ടികളോട് എനിക്ക് ഉപദേശമായിട്ടല്ല, എൻ്റെ ഒരു അപേക്ഷയായിട്ട് പറയാനുള്ളത്, ആത്മാർത്ഥത എന്ന് പറയുന്നത് അലിഞ്ഞ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പിലായി, പ്രണയത്തിലായി, ഉമ്മയും ബാപ്പയും തമ്മിലുള്ള, മക്കളും തമ്മിലുള്ള ബന്ധത്തിലായി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, കാമുകി കാമുകന്മാരും തമ്മിലുള്ള, ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള, പിന്നെ ലോകത്ത് തമ്മിൽ ബന്ധം വേണ്ട കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് പോലും ആത്മാർത്ഥത കുറഞ്ഞു പോയി, എല്ലാവരും അവരവരെ ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് പറ്റും നാളത്തെ തലമുറക്ക് പറഞ്ഞു കൊടുക്കാനും, നാളെ വരാനിരിക്കുന്ന നിങ്ങളെ മക്കൾക്കും നിങ്ങളെ കുടുംബത്തിനും സമൂഹത്തിനും ഇതിൽ നിന്നൊരു മാറ്റം വരുത്തി, പണ്ടത്തെ പോലെ പട്ടിണിയാണെങ്കിലും കൂട്ടുകുടുംബത്തോടു കൂടി ഐശ്വര്യത്തോടെ ജീവിക്കാനും, ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയം തുറന്നുള്ള സ്നേഹം, അയ്യപ്പനും ബാബരുമായിട്ടുള്ള സ്നേഹമൊക്കെ നമ്മൾ കേട്ടില്ലേ, അതുപോലുള്ള പവിത്രമായിട്ടുള്ള സ്നേഹം, മതസൗഹാർദ്ദത്തിനും അതുപോലെ സമൂഹ നന്മയ്ക്കും വേണ്ടിയുള്ള സ്നേഹം കൊണ്ടുനടക്കാനും, പ്രണയമാണെങ്കിൽ അത് പെൺകുട്ടികളെ ചീറ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് ആൺകുട്ടികളോട് പറയുന്നു. ഞാൻ പെൺകുട്ടികളോട് പറയാനുണ്ട്, ആൺകുട്ടികൾ ആത്മാർത്ഥതയുള്ള ഒരാണെന്ന് എന്ന് മനസ്സിലായ ചെറിയൊരു സാമ്പിൾ പറഞ്ഞുതരാം. ഇത് ആൺകുട്ടികൾ ഒരു പിന്നെ എന്താ പറയുക ആയുധമായിട്ട് ഉപയോഗിക്കരുത്. പെൺകുട്ടികളോട് പറയാം, നമ്മളെ അടുത്ത് ഓവറായിട്ട് പിന്നെ ഒരു നേരം വിളിച്ചില്ലെങ്കിൽ ചൂടാകുന്ന, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും സംശയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ആത്മാർത്ഥ പ്രണയമുള്ള ആളല്ല.
ചെറിയൻ്റെ ആ പരക്ക് പറ്റുമ്പോൾ വല്ലാതെ ആക്ട് ചെയ്യുന്ന ആളും ആത്മാർത്ഥ പ്രണയനുള്ളവനല്ല, ഞാനാണായതുകൊണ്ട് പറയും. അതേ സ്ഥാനത്ത് എത്ര വലിയ പ്രശ്നം നമുക്ക് തരണം ചെയ്യേണ്ട വന്നാലും രണ്ട് വാക്കുകൊണ്ട് സമാധാനിപ്പിക്കുന്ന വലിയ രണ്ട് വാക്കുകൊണ്ട് അതൊന്നും സാരമില്ല, ഇതിലും വലുതെന്തോ വരാനിരുന്ന ഇങ്ങനെ പോയി, അതൊക്കെ കീപ്പ് ഇറ്റ് അപ്പ്, സാരമില്ല, നമുക്ക് ഇതൊക്കെ പരിഹരിക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൈത്താങ്ങാവുന്ന എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ സംസാരിച്ചിരുന്നാൽ അതിൽ 10% പോലും ശാരീരികമായിട്ടുള്ള സെക്സിനെ കുറിച്ച് പറയാതെ അത് മനസ്സിനുള്ളിൽ മാത്രം വെക്കുന്ന ഒരു ആത്മാർത്ഥ കാമുകനാണെങ്കിൽ അത് ആത്മാർത്ഥതയുള്ളവനാണ്. അതേ സ്ഥാനത്ത് ഒരു ദിവസം പറഞ്ഞു തുടങ്ങി 5 മിനിറ്റ് കൊണ്ട് മറ്റൊരു വിധത്തിൽ പെൺകുട്ടികളെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, അത് നിങ്ങളെ നാശത്തിനാണ്. അതുകൊണ്ട് ആത്മാർത്ഥത ഉണ്ടാവുക, പരസ്പരം സ്നേഹിക്കുക, മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകൾ ദുനിയാവ് തന്നെ ഏറ്റവും നന്നായിട്ട് ആദ്യം നിറവേറ്റുക. മാതാപിതാ ഗുരു ദൈവം, എന്നിട്ട് ദൈവത്തിന് ലാസ്റ്റ്. അങ്ങനെയാണ് നമ്മളെ തത്വം പഠിപ്പിക്കുന്നത്. ദൈവം, ദൈവത്തോട് നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കേണ്ടതാണ്. ഭൂമിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് മാതാവിനോടും പിന്നെ പിതാവിനോടും. അത് കഴിഞ്ഞ് നമുക്ക് അറിവ് തരുന്ന ഗുരുനാഥൻ. ഗുരു എന്ന് പറയുന്നത് സ്കൂളിലും മദ്രസയിലും പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലും ഗുരു, അത് എനിക്ക് എന്നെക്കാളും അറിവുള്ള ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ഞാൻ കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു കുട്ടീൻ്റെ അടുത്തു നിന്ന് നമുക്ക് അറിവ് കിട്ടും, അതും ഗുരുവാണ്. ചെറിയവരും എല്ലാവരൊക്കെ ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ ശരീരത്തോടും കൂടെയാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് ബഹുമാനിക്കാൻ പഠിക്കുക. പലപ്പോഴും നമുക്കൊന്നും സാധിക്കാതെ പോകുന്നുണ്ട്. പലരെയും ഞാൻ കാരണമല്ലേ, മറ്റുള്ള നമ്മൾ കാരണമൊക്കെ പലരും വിഷമിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെ ആവാതിരിക്കുക, മാക്സിമം ശ്രമിക്കുക. നമുക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പരസ്പരം നല്ല സ്നേഹത്തിൽ കഴിയുക. ഒരു പുഞ്ചിരി ഉണ്ടെങ്കിലും അന്യർക്ക് സമാധാനം കൊടുക്കാൻ, സാന്ത്വനമാകാൻ നമുക്ക് കഴിയണം. ചെറിയ രോഗികൾക്കോ അല്ലെങ്കിൽ പഠിക്കുകയും വിദ്യാഭ്യാസത്തിനും ബുദ്ധിമുട്ടുന്നവർക്കോ അന്നത്തിന് ബുദ്ധിമുട്ടുന്നവർക്കോ പുറത്ത് പറയാത്തവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. കണ്ടറിഞ്ഞ് അതൊരു സഭയിലൊന്നും ചെയ്യണ്ട, കണ്ടറിഞ്ഞ് പോയി സഹായം ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ എന്നെ കൊണ്ട് കഴിയുമ്പോൾ ഞാൻ ചെയ്യും. നിങ്ങളും എൻ്റെ അനിയന്മാരും അനിയത്തികളും എൻ്റെ ഉമ്മമ്മമാരും എല്ലാ സഹോദരി സഹോദരങ്ങളും അത് മനസ്സിലാക്കുക. പിന്നെ ഓണമാണ് വരുന്നത്, നമുക്ക് പെരുന്നാളുണ്ട്, എല്ലാം ഒരുമിച്ച്. ഞാൻ പുതിയ വർക്കിൽ, ഹരീഷേട്ടൻ്റെ പുതിയ വർക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, പൊന്നോണത്തിന് അങ്ങോട്ടും പെരുന്നാളിന് ഇങ്ങോട്ടും ഒന്നിച്ചിരുന്ന ഓരിലയിൽ സ്നേഹമുണ്ടവരാണ് നമ്മൾ. അതൊക്കെ ഇന്ന് ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ രണ്ടാമത് ഊട്ടി ഉറപ്പിക്കുക. മതസൗഹാർദ്ദവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആത്മാർത്ഥതയോടെ ചെയ്യുക. എല്ലാം ഓസിയോനെ പ്രേക്ഷകർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഞാൻ മെയിൻ ചാനലുകൾക്ക് ഒരുപാട് പിന്നെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ലോകം കാരണം നമുക്ക് നല്ല നല്ല വാർത്തകളൊക്കെ ചെയ്യുന്ന തരുന്നതൊക്കെ മെയിൻ ചാനലുകൾ തന്നെ, അവരോടുള്ള ബഹുമാനമൊക്കെ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, എനിക്ക് ഇത്രയും കൂടെ മമത കൂടുതലുള്ളത് അത് ഇതിൽ ഇരുന്നുകൊണ്ട് പറയല്ല. എന്തായാലും ജനങ്ങൾ നാളെ എന്നെ വലിയ ചാനലും കാണണം. ലോക്കൽ ചാനലുകളിലൂടെയാണ്, ലോക്കൽ ചാനലിനോടാണ്, കാരണം ലോക്കൽ ചാനലുകളിലാണ് എന്നെപ്പോലുള്ള ലോക്കൽ ചെറിയ ചെറിയ കലാകാരന്മാരെ വലിയ പൊസിഷനിലോ അല്ലെങ്കിൽ ഇന്നത്തെ ജനങ്ങളുടെ മനസ്സിലോ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒ സി വി ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും അണിയറ പ്രവർത്തകർക്കും ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അഫ്സലിനും ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ക്യാമറ ചെയ്തിട്ടുള്ള കഴിവുറ്റ കലാകാരന്മാരെ സലീം, ബാബു, ഇതിൻ്റെ എഡിറ്ററായ രഞ്ജിത്ത്, എല്ലാവരും അങ്ങനെയല്ല പേര്, ആ എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം അവർക്കും എൻ്റെ എല്ലാവിധ ആഘോഷ ആശംസകൾ ഓണത്തിൻ്റെ പേരിലും പെരുന്നാളിൻ്റെ പേരിലും അറിയിക്കുന്നു. എന്താ പറയുക, ഇത്തരം നല്ല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ എനിക്കും അത് കാണുവാൻ നിങ്ങൾക്കും നമ്മളെപ്പോലെ എന്നെക്കാളും ഒരുപാട് ഉയരത്തിലുള്ള കലാകാരന്മാരുണ്ട്, അവർക്കും ഇതേപോലെ വന്നിരുന്ന് നിങ്ങളായിട്ട് മനസ്സ് പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയും ആഗ്രഹവും അറിയിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് പിരിയാം. ഓക്കെ, അസ്സലാമു അലൈക്കും. Allah